കാലം കാട്ടിത്തന്നു എസ്.വി. പ്രദീപിന്റെ ഘാതകരെ. മാധ്യമപ്രവർത്തകൻ എസ്.വി. പ്രദീപിനെ എന്തിനു കൊന്നു, ആര് കൊന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടുതൽ വെളിവായിക്കൊണ്ടിരിക്കുകയാണ്. മാധ്യമ സിൻഡിക്കേറ്റിന്റെ ഭാഗമാകാതെ നിന്ന് കാട്ടുകള്ളന്മാർക്കെതിരെ ഒറ്റയ്ക്ക് നിന്ന് ഗർജിച്ച ആ പോരാളിയെ ഒരു പട്ടിയെ കൊല്ലുന്ന ലാഘവത്തോടെ ഇല്ലാതാക്കി. ഒളിച്ചുവെച്ചതൊന്നും വെളിവാകാതിരിക്കുവാൻ ഏൽപ്പിച്ച മുറിവിന്റെ പ്രതികാരമായി. പക്ഷേ പ്രദീപിന്റെ കൊലപാതകത്തിലൂടെ എന്നേക്കുമായി ഒളിപ്പിച്ചു എന്ന് കരുതിയ പലതും ഇന്ന് മറന്നീക്കി പുറത്തു വരുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. പൊതുജനങ്ങളുടെ മുന്നിൽ അവർ ഇന്ന് നഗ്നരായി നിൽക്കുന്നു. എസ്.വി. പ്രദീപ് എന്ന മാധ്യമ പ്രവർത്തകൻ ഏറ്റവും കടന്നാക്രമിച്ചത് പിണറായിയെയും ഇടതുപക്ഷത്തെയും അവരുടെ തണലിൽ പടർന്നു പന്തലിച്ച താറാവ് മിത്രനെയുമായിരുന്നു, അവരുടെ മാഫിയ പ്രവർത്തനങ്ങളെയായിരുന്നു. കൂടെയുള്ളവർ തന്നെ കുരുക്കുമുറുക്കുവാൻ സഹായിച്ചു. കൊന്നതും പോരാഞ്ഞ് സിൻഡിക്കേറ്റിൽ പെടാതെ ഒറ്റയ്ക്ക് നിന്ന് ഹർജിക്കുന്നവർക്കൊരു പാഠമായി, ആ ചതഞ്ഞെരഞ്ഞ ഒരു ഓർമ്മപ്പെടുത്തലായി തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ പ്രദർശനത്തിനും വെച്ചു. അവിടെയും വന്നു പുഷ്പചക്രവുമായി പ്രദീപിനെ ഇല്ലായ്മ ചെയ്ത ആ നരാധമൻ ഒരു ചെറുപുഞ്ചിരിയോടെ. ആർത്തി തീരാത്ത ആ സഖ്യം ഇന്നും കൊള്ളയും കൊലവിളിയും തുടരുമ്പോൾ അവരറിയുന്നുണ്ടോ അവരെ കാത്തിരിക്കുന്ന അന്ത്യം എങ്ങനെയെന്ന്? കാർന്നു തിന്നുന്ന ക്യാൻസറിനെ തടുക്കുവാൻ അമേരിക്കൻ മരുന്നുകൾക്ക് എത്ര കാലം സാധിക്കും? ആത്മീയ കച്ചവടക്കാരന്റെ ആത്മാവിനെ എടുക്കുന്നത് ആരായിരിക്കും? എസ്.വി. പ്രദീപ് എന്ന ധീരനായ ആ മാധ്യമ പ്രവർത്തകന്റെ ജീവനെടുത്ത, ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ആ ചോദ്യങ്ങൾ, ഭാരത് ലൈവിലൂടെ അദ്ദേഹം ഉയർത്തിയ ആ ചോദ്യങ്ങൾ ഞങ്ങൾ ഇന്ന് ഒന്നുകൂടെ പ്രേക്ഷകരുടെ മുന്നിൽ വയ്ക്കുകയാണ്. എന്തിന്? നിങ്ങൾ മനസ്സിലാക്കുവാൻ. ചോദ്യം പ്രേക്ഷകർക്ക് ഇട്ടുകൊണ്ട് ആ ശവക്കോട്ട എന്നുള്ളത് അന്വേഷണ വിധേയമാകുമ്പോൾ, ഇവിടെ കെ.പി. യോഹന്നാന്റെ ശവക്കോട്ടകൾക്ക് പിന്നിൽ അവിടെ മൃതദേഹ കച്ചവടം ഒളിഞ്ഞിരിപ്പുണ്ടോ, അവയവ കച്ചവടം ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന എക്കാലത്തെയും വലിയ ചോദ്യം എസ്.വി. പ്രദീപ് എന്ന മാധ്യമ പ്രവർത്തകൻ ഉച്ചത്തിൽ ചോദിക്കുന്നു. അത് അന്വേഷിക്കുന്ന ഇടങ്ങളിലേക്ക് തെളിവുകൾ നൽകിയിട്ടുണ്ട് എന്ന് പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം ഒരു 20-നും 25-നും ഇടയിൽ സെമിത്തേരികൾ, അനധികൃത സെമിത്തേരികൾ ഈ കെ.പി. യോഹന്നാന്റെ ടീമിന് ഉണ്ട്. അവിടെ മറവു ചെയ്യുന്ന മൃതദേഹങ്ങൾ കണക്കിൽപ്പെടാത്തവയാണ്, അല്ലെങ്കിൽ രേഖകളില്ലാത്തതാണ്. എവിടെ നിന്നാണ് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അവിടെ ചെറിയ വണ്ടികളിൽ മൃതദേഹങ്ങൾ ഈ ശ്മശാനത്തിലെത്തും? അടുത്ത പ്രഭാതമാകുമ്പോഴേക്കും ആ മൃതദേഹങ്ങൾ കത്തിച്ചാമ്പലാകും. എവിടെ നിന്നാണ് ഈ മൃതദേഹങ്ങൾ വരുന്നത്? ആർക്കും അറിയില്ല. ആരാണ് ഈ മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നത്? ആർക്കും അറിയില്ല. അവിടെ പൊതുസമൂഹം ഉയർത്തുന്ന ചോദ്യം കെ.പി. യോഹന്നാന്റെ ആശുപത്രികളിൽ മരിച്ചു വീഴുന്ന അനധികൃത മൃതദേഹങ്ങൾ, അനധികൃത വ്യക്തിത്വങ്ങളുടെ മൃതദേഹങ്ങളാണോ ഇവിടെ അനധികൃതമായി ചുട്ടുചാമ്പലാക്കുന്നത്? അങ്ങനെ ആരും ചോദിക്കാനും പറയാനുമില്ലാതെ തെരുവുകളിൽ കഴിയുന്ന ആ മനുഷ്യരെയൊക്കെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് ചികിത്സയുടെ മറവിൽ അവയവ കച്ചവടം, അവയവ മാഫിയയ്ക്ക് വിധേയമാക്കുന്നുണ്ടോ ഇത്തരം ആൾക്കാരെ? ഈ ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കുന്നു. ഇത് പൊതുസമൂഹം ചോദിക്കുന്ന ചോദ്യമാണ്. അങ്ങനെ ആ പൊതുസമൂഹം ഞങ്ങളോട് പറഞ്ഞത് ഇത് അന്വേഷിക്കണം, പോലീസിൽ അതോടൊപ്പം അധികാരികളും അന്വേഷിക്കേണ്ട വസ്തുതയാണ്. കെ.പി. യോഹന്നാന്റെ ഇടങ്ങളിൽ 20-നും 25-നും ഇടയിൽ അനധികൃത സെമിത്തേരികളുണ്ട്. ആ സെമിത്തേരികളിൽ രാത്രി എത്തിക്കുന്ന മൃതദേഹങ്ങൾക്ക് കണക്കില്ല, ആരും ചോദിക്കാനില്ല, ആരും പറയാനില്ല, ആരാണ് കൊണ്ടുവരുന്നതെന്നറിയില്ല, ആരാണ് കത്തിക്കുന്നതെന്നറിയില്ല. ഒറ്റ രാത്രി കൊണ്ട് ആ മൃതദേഹങ്ങൾ കത്തിച്ചാമ്പലാവുകയാണ്. ആരുടെ മൃതദേഹമാണിത്? ആർക്കാണ് കണക്കുള്ളത്? എവിടെ നിന്നാണ് ഇവ വന്നത്? അറിയില്ല. ചിലർ നൽകിയ സൂചന എന്നുള്ളത് കെ.പി. യോഹന്നാന്റെ ആശുപത്രി സൗധങ്ങളിൽ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും അശരണരായ ആൾക്കാരെ അവിടേക്ക് കൊണ്ടുവരുമെന്നും അവരെ ചികിത്സയുടെ ഭാഗമായി ഓപ്പറേഷൻ നടത്തുമെന്നും ആ ഓപ്പറേഷന്റെ മറവിൽ അവയവ മാഫിയയ്ക്ക് അവയവങ്ങൾ ദാനം ചെയ്യുന്ന സമ്മതപത്രത്തിൽ ഒപ്പിട്ട് അവയവദാനം കച്ചവടം, അവയവദാനം എന്നുള്ള വാക്കുപയോഗിച്ചുകൊണ്ട് അവയവ മാഫിയയ്ക്ക് വേണ്ടി അവയവ കച്ചവടം നടക്കുന്നുണ്ടെന്നും, അങ്ങനെ Yokeula, Ridi, Kurachanal Gadimbol, East Everyday Yoke, Idangalit and Thamasichu Mericuna, Itera Malkare, Uri postmortem of Undumilade, Kunduan the Katik in the Idangalana, Itera Tilula, Smashanangal, Shabakotagal, Enulada, Value Gurudaramaya, Arobanam, Valare Gurudaramaya, Anishna Mavaskamulagarium, Namukilavikina, Vivera Pragaram, Iteratil, Videshigaluda Made Hangalvare, Ibedeoke Katichitunda, Yenana, Namukumansila and Sadikundel, Etubum Baliri, Pradisham, we are the Tulada, Prakshobum, we are the Tulada, Paradi, we are the Tulada, Pulpalli, Pulpalli, Ella Kumaria, Ulagarium, public profile Loladana, Pulpalli, Pulpalli, Kurichi. Kurchipata, in the Parayana Yedam, and about the Mai Rivarano, Parthlev Parayunu, where Kepi Yohanan, the Iriba in Miribatan Medailula, Anathagur, the Shabakot Tagalangal, Smashanangal Samandicha, and Nishikanam, as Mashanangal, Jolie say in the Vera Chodium Jail in Hajarakanam, Nala the Vere, Abda Maravucheda, Murda de Hangal, Ah Murda de Hangal, Yedu Tarathi Abde Keti, Adina Murda de Hangal Kanathan Dairno, Ah Murda de Hangal at each other. അവരുടെ ബന്ധുക്കൾ തന്നെയാണോ ഈ തരത്തിലുള്ള വലിയ അന്വേഷണം വരികയാണെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന അഭയവക്കച്ചവടത്തിന്റെയും അതോടൊപ്പം ഇന്ത്യയുടെ തെരുവുകളിൽ അശരണരായി വീഴുന്ന ആൾക്കാരെ ചികിത്സയുടെയും വൃദ്ധസദനങ്ങളുടെ മറവിലേക്കും കൊണ്ടുവന്ന വിദേശ പണം ഇവരുടെയൊക്കെ ക്ഷേമത്തിനു വേണ്ടി എന്ന് പറഞ്ഞു വഴിതെറ്റിക്കുന്നു എന്നുള്ളതിന് തെളിവുകൾ വരുന്ന ഈ മതംമാറ്റ പാതിരി അഭയവക്കച്ചവട മാഫിയയ്ക്ക് പിടിയാളാണോ എന്നുള്ള വളരെ ഗുരുതരമായ ചോദ്യം കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ചോദ്യം ഭാരതത്തിലെ ഉയർത്തിയിട്ട് ഇതിൽ അന്വേഷണ ആവശ്യം അടിയന്തരമായി ഉണ്ടാകണം എന്ന പ്രേക്ഷകരുടെ അഭ്യർത്ഥന സമൂഹത്തിന് മുന്നിലേക്ക് അധികാരികൾക്ക് മുന്നിലേക്ക് വെക്കുന്നു ഈ വീഡിയോ അടക്കം അധികാരികൾക്ക് പരാതിയായി ഭാരതത്തിലേക്ക് സമർപ്പിക്കുകയും ചെയ്യും I2i News, an eye for truth.